ഞെട്ടിയോ? റിപ്പോർട്ട് വായിച്ച് ഞെട്ടിയോ? പിന്നാമ്പുര കഥകൾ, അണിയറ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് തെങ്കിളെന്നോ കൂത്തിച്ചുകളെന്നോ ടെക്നോ പാർക്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കോണ്ടം ഫ്ലഷ് ചെയ്ത് അവിടുത്തെ ഇത് ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്കായി. സഹയാത്രികരായിട്ടുള്ള കുറേ പേര് ചുറ്റും കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യം എന്താണെന്നുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടോ? എല്ലാവരും മാധ്യമപ്രവർത്തകരും മൈക്കൊക്കെ കൊണ്ട് എല്ലാവരുടെ അടുത്ത് വന്നിട്ട് ചെയ്യുന്ന ഞെട്ടിയോ, റിപ്പോർട്ട് വായിച്ച് ഞെട്ടിയോ, ഇതായിരുന്നു സ്ഥിരം ചോദ്യം. കാണുന്ന പിന്നെ മഹാനടന്മാരെയും ബാക്കിയുള്ള ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ളവരോടെല്ലാം ചോദിക്കുകയാണ് ഞെട്ടിയോ. അത് ഞെട്ടേണ്ട ഒരു വിഷയമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് തോന്നിയായിരുന്നു. കാരണം ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ പബ്ലിക് സ്പേസിൽ പൊതുബോധത്തിൽ എത്രയോ കാലമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. ഇതിലൊന്നും പുതുതായിട്ട് ഒരു വരി പോലും അതിലില്ല. സിനിമാ പ്രവർത്തകർക്കറിയാം, അവിടെ മറ്റേ ആണുങ്ങൾക്കും അറിയാം, പെണ്ണുങ്ങൾക്കും അറിയാം. കാരണം മറ്റേ സിനിമാ വാരികകളിലെ പിന്നാമ്പുര കഥകൾ, അണിയറ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ കഥകൾ എഴുതുന്നുണ്ട് തിരശീലയ്ക്ക് പിന്നിൽ. അത് പണ്ടുള്ള മഞ്ഞപത്രങ്ങൾ പിന്നെ മാസികകളൊക്കെ ഉള്ള വിഷയമായിരുന്നു. ഇപ്പോൾ അതിന് യൂട്യൂബ് വേർഷൻസ് ഉണ്ട്. സിനിമയുടെ പിന്നണി പ്രവർത്തകർ എന്ന് പറഞ്ഞ് നിരന്നിരുന്ന് കഥ പറയുന്നതാണ്, അവരാധ കഥകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ടായിരുന്നു. മലയാളത്തിലെ മലയാളിയുടെ പൊതുബോധത്തിൽ ഈ കഥകളെല്ലാം നന്നായിട്ടറിയാം. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലായിരുന്നു. എല്ലാവരും വിചാരിച്ചെന്താണ്, അതൊരു നോർമൽ സംഭവമാണ്, അല്ലെന്താ ഇത്രയ്ക്ക് പിന്നെ അതിശയിക്കാൻ എന്തിരിക്കുന്നത്? സിനിമയിൽ ഇങ്ങനെയാണ്, സിനിമയിലെ ആണത്വത്തിൻ്റെ പ്രതിരൂപങ്ങൾക്ക് ബോഡി കൗണ്ട് എടുക്കുന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. സ്ത്രീകളാണെങ്കിലോ മറ്റേ നോട്ടങ്കികളെന്നോ കൂത്തിച്ചുകളെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കലാകാരികളാണ്, അവരങ്ങനാണ്. കലയിലാണോ സ്ത്രീകൾ? അവരെങ്ങനെയാണെന്നുള്ളതിന് കുറച്ച് ആ അതിൻ്റെ ആ ഭാവങ്ങളും രസങ്ങളും ഒക്കെ ചേർത്ത് ഒരു വിജൃംഭിതരായിട്ട് ആ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരും കറക്റ്റായിട്ട് ഈ സമൂഹത്തിലുണ്ടായിരുന്നു. സിനിമയിലാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലേ സിനിമയിൽ എത്താൻ പറ്റുള്ളൂ. അവിടുത്തെ സ്ത്രീകൾ എടുക്കുന്ന ഏത് നിലയിലാണ് എത്തിയത്, അതിൻ്റെ എല്ലാം പിന്നിൽ ഇതൊക്കെയാണ് കഥകൾ. ഇതായിരുന്നു കേരളത്തിൻ്റെ പൊതുബോധം, ദ മെയിൽ ഗേസ്. അവിടെ നിന്ന് ഹേമ കമ്മിറ്റി ഇത്രയും വലിയൊരു വിഷയമാവാൻ കാരണം ആദ്യമായിട്ട് ആ വിഷയം ഫീമെയിൽ ഗേസിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിച്ചത് ഹേമ കമ്മിറ്റിയാണ്. ആദ്യമായിട്ട് പറയുകയാണ്, ഇത് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നമാണ്. സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ അവൾക്ക് ഡിഗ്നിറ്റിയോടുകൂടി ജോലി ചെയ്യാനുണ്ടാവേണ്ട അവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ചാണ്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ആദ്യമായിട്ട് ഫീമെയിൽ ഗേസിൽ തൊഴിലിടത്തിലെ പ്രശ്നത്തിനെ കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, ലൈംഗിക ചൂഷണത്തിനെ കുറിച്ച്, സിനിമാ രംഗത്തെക്കുറിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും എത്തിയത്. അപ്പോൾ നമ്മൾക്കറിയാം ഈ വിഷയം നമ്മൾക്ക് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. വാട്ട് നെക്സ്റ്റ്? പണ്ട് ടെക്നോ പാർക്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒരു സീരിയൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ ISROയെ കുറിച്ചിട്ട്, എല്ലാ സകല സ്ഥാപനങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ, അവിടെ കുറിച്ചൊക്കെ ഒരു വലിയൊരു കഥയുണ്ട്. അവിടെയുള്ള പ്ലംബർ പറയുന്ന കഥയാണ്, അവിടുത്തെ പൈപ്പ് ബ്ലോക്കായി, ക്ലോസറ്റ് ബ്ലോക്കായി, എന്താ കാര്യം? കോണ്ടം ഫ്ലഷ് ചെയ്ത് അവിടുത്തെ ഇത് ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്കായി. ഇതായിരുന്നു തൊഴിലിന് പോകുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള ഇവിടെ ഉള്ള അവരാധ കഥകൾ. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും നേഴ്സുമാരായിട്ടും ടീച്ചർമാരായിട്ടും IT ഉദ്യോഗസ്ഥരായിട്ടും ഇത് ഈ വസ്ത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുത്തത്. അതുപോലെ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന സ്ഥലത്ത് അൺഓർഗനൈസ്ഡ് സെഗ്മെൻറ്റിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും,
ആ ഒരു ചലഞ്ചിലാണ് നമ്മളിപ്പം സിനിമാ മേഖലയെ വ്യത്യസ്തമായി കാണുന്നത്. പക്ഷേ ഇപ്പോൾ സംസാരിച്ചതുപോലെ ICC മോഡലുകൾ അൺഓർഗനൈസ് സെഗ്മെൻറ്റിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. IT മേഖലയുടെ കാര്യം മാത്രം പറയാം, എൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒരു 12 വർഷം മുമ്പ് 2012 ബീനാപോൾ മാമൊക്കെ അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടെക്നോപാർക്കിലെ കമ്പനികളിലെ കുറേ സ്ത്രീകളൊക്കെ കൂടെ ചേർന്ന് വിമൻ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചു. സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം. സ്ത്രീകളുടെ ജെൻഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജി എൻഷുർ ചെയ്യുന്നതാണ് പ്രാഥമിക ലക്ഷ്യം. സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ബാരിയേഴ്സ് റിമൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അജണ്ട. അപ്പോൾ സ്ത്രീകൾ ITയിൽ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജോലി കിട്ടുമ്പോഴേക്കും ആ എൻട്രി ലെവലിൽ ഏതാണ്ട് ജെൻഡർ റേഷ്യോ ഹെൽത്തിയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ സൂപ്പർവൈസറി റോളിലൊക്കെ എത്തുമ്പോഴേക്കും ഈ ജെൻഡർ റേഷ്യോ അങ്ങ് ചുരുങ്ങും. ഒരു 15% സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സൊക്കെ ഉള്ളൂ സ്ത്രീകൾ. കുറച്ചുകൂടെ ഒന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ CXO CEO ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും 2%. എവിടെ പോകുന്നു ഈ സ്ത്രീകളൊക്കെ? എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് CET എന്നൊക്കെ ഇറങ്ങിയവർക്ക് എല്ലാവർക്കും നല്ലതായിട്ട് മിടുക്കുള്ളവരാണല്ലോ, എവിടെ പോകുന്നു? അവിടാണ് വർക്ക് പ്ലേസിൽ ജെൻഡർ ഇൻക്ലൂസീവ് ജെൻഡർ ഫ്രണ്ട്ലി നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നത്. അവിടാണ് ഈ പോഷ് നിയമം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ICC, അതിൻ്റെ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലായിട്ട് ജോലിക്ക് വരും. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും അവരുടെ സുരക്ഷ ഇത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് സ്ഥാപനങ്ങൾ തീരുമാനിക്കണം. അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് ഗവൺമെൻറ്റും അതിനെ മോണിറ്റർ ചെയ്യണം. എങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റഡ് ആവും. സ്ത്രീകൾക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ ജോലിക്ക് വരാൻ പറ്റും. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല, പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ റേസ് ചെയ്യാനൊരു ഫോറം ഉണ്ടാവും, അത് അഡ്രസ്സ് ചെയ്യപ്പെടും. 100% പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും 2012 തുടങ്ങിയ ജേണി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മേഖലകളെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജെൻഡർ ഇൻക്ലൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിന് ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അതിന് വേറൊരു കാരണം എന്ന് പറയുന്നത്, ഇതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻ്റ് ആണ്. ഇപ്പം ജർമ്മനിയിൽ നിന്നും UK നിന്നും USA നിന്നും ഒക്കെയുള്ള കമ്പനികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ GDPR നിയമങ്ങൾ, അവരുടെ ബാക്കിയുള്ള ആൻറ്റി ഹാരസ്മെൻറ്റ് പോളിസികൾ, അതൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഈ കമ്പനികളുടെ ബാധ്യതയായി മാറുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടെ സ്ത്രീ സൗഹാർദ്ദമായിട്ടുള്ള വർക്ക് കൾച്ചർ നമുക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റിയത്. അതുപോലെ ഇനി അടുത്ത ഒരു മാറ്റത്തിന് 10 വർഷമൊന്നും വേണ്ടി വരില്ല. ഒരു 2 വർഷവും 3 വർഷവും കൊണ്ട് ഒരു ജനറേഷണൽ ചേഞ്ച് തന്നെ ഈ സ്ത്രീ സൗഹാർദ്ദ മേഖലയിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ എന്നും തയ്യാറാണ്. നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസസോ ടെംപ്ലേറ്റുകളോ ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. റൗണ്ട് ടേബിൾ ചർച്ചകൾ ഉണ്ടാവാം, ഒരുമിച്ച് നിൽക്കാം. ഇതൊരു മാറ്റമാണ്, വളരെ വലിയൊരു ബട്ടർഫ്ലൈ എഫക്റ്റാണ് WCC ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സമൂഹത്തിന്. കുഡോസ് ടു യു. താങ്ക് യു.